നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജയിലർ നേടിയ വൻ വിജയത്തോടെ പാൻ ഇന്ത്യൻ റീച്ചാണ് വിനായകന് സ്വന്തമായത്. മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം നേടിയിട്ടുള്ള വിനായകൻ രജനീകാന്ത് ചിത്രത്തിലെ വില്ലനായി തകർത്താടുകയായിരുന്നു. വിനായകന്റെ പ്രകടനം ചിത്രം കണ്ടവരാരും മറക്കില്ല. വർമ്മൻ എന്ന ക്രൂരനായ വില്ലനെ വിനായകൻ ഐക്കോണാക്കി മാറ്റി. പക്ഷെ വിജയത്തിനേക്കാൾ ഇരട്ടിയാണ് വിനായകൻ സമ്പാദിച്ചിട്ടുള്ള വിവാദങ്ങൾ. ഇടയ്ക്കിടെ വിവാദങ്ങളിൽ പെടുന്ന നടനാണ് വിനായകൻ. മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളം വെച്ചതിനെ ഹൈദരാബാദ് പോലീസ് അടുത്തിടെ നടനെതിരെ കേസെടുത്തിരുന്നു. ഇപ്പോൾ വിനായകന്റെ ഗോവയിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് ചർച്ചയാകുന്നത്. ഒരു കടയുടെ മുന്നിൽ വെച്ച് ആളുകളെ തെറി പറയുകയാണ് നടൻ. ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഒരാളോട് കൈ ചൂണ്ടി സംസാരിക്കുന്നതും വീഡിയോയിലുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇതിന് പിന്നാലെ ഇത് വല്ല ഷൂട്ടിങ്ങിന്റെയും ഭാഗമാണോ എന്ന് സംശയം ഉന്നയിച്ചുകൊണ്ട് നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട്. നടൻ മദ്യപിച്ചിട്ടുണ്ടായിരിക്കാമെന്നും മദ്യലഹരിയിൽ കാട്ടിക്കൂട്ടുന്നതാകാമെന്നും ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വിനായകൻ ഗോവയിൽ പോയതെന്നും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ലെന്നാണ് നടനോട് അടുത്ത വൃത്തങ്ങൾ ഒരു മാധ്യമത്തോട് പറഞ്ഞത്. വ്യക്തിപരമായ കാര്യങ്ങൾക്കായാണ് വിനായകൻ ഗോവയിൽ പോയത് എന്നാണ് വിവരം. ഭക്ഷണശാലയിലെ ആളുകളുമായി എന്തിനാണ് വാക്ക് തർക്കം ഉണ്ടായത് എന്നുള്ളതും വ്യക്തമല്ല. ഇടയ്ക്കിടെ വിവാദങ്ങളിൽ പെടുന്ന നടനാണ് ഇദ്ദേഹം. മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളം വെച്ചതിനെതിരെ പോലീസ് കേസ് അടുത്തിടെ നടനെതിരെ എടുത്തിരുന്നു. കൊച്ചിയിൽ ഫയർ ഡാൻസ് മറ്റുമായി നടന്ന സാധാരണക്കാരനായ ഒരു യുവാവാണ് ഇന്ന് തെന്നിന്ത്യ അറിയപ്പെടുന്ന വിനായകൻ എന്ന നടനായി മാറിയിരിക്കുന്നത്. 1995 തമ്മി കണ്ണന്താനത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം മാന്ത്രികത്തിൽ ചെറിയ വേഷം ചെയ്തുകൊണ്ടായിരുന്നു വിനായകന്റെ സിനിമാ പ്രവേശം. വീണ്ടും വനത്തിനായി ഡാൻസിന്റെ വഴിയെ പോയ വിനായകനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ ഒന്നാമനിലേക്ക് വിളിയെത്തി. അവിടെ നിന്നാണ് നടന്റെ യഥാർത്ഥ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ ഒരുപിടി സിനിമകളിൽ ചെറുവേഷങ്ങൾ ചെയ്ത് വിനായകൻ മലയാളികൾക്ക് സുപരിചിതനായി. തനിക്ക് ലഭിക്കുന്ന ഏത് കഥാപാത്രവും തന്റെ കൈക്കുള്ളിൽ ഭദ്രമാണെന്ന് തെളിയിച്ചുകൊണ്ടായിരുന്നു വിനായകന്റെ വളർച്ച. മുൻപ് തനിക്കെതിരെ ഉയരുന്ന സൈബർ ആക്രമണത്തെ കുറിച്ച് വിനായകൻ പ്രതികരിച്ചിരുന്നു. അത് കുറെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്റെ കളറും ജാതിയും ഒക്കെ അവർ പറയും, ഇനിയും പറയും. എന്റെ ജാതിയാണ് ഇവരുടെ പ്രശ്നം. എനിക്ക് കാശ് കൂടുതൽ കിട്ടുന്നതാണ് ഇവരുടെ പ്രശ്നം. ഞാൻ ഈ ജാതിക്കാരനാണ് എന്ന് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും. ഇവരൊക്കെ എന്ത് ചെയ്താലും ഞാൻ പുറകിലേക്ക് പോകില്ല. അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് എന്നായിരുന്നു വിനായകൻ പറഞ്ഞിരുന്നത്. ഏതായാലും വിനായകൻ ഇപ്പോൾ പുതിയതായിട്ട് മറ്റൊരു വിവാദത്തിലാണ് ചെന്നപ്പെട്ടിരിക്കുന്നത്. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുകയാണ്.